നമസ്കാരം. പാകിസ്ഥാനിൽ നടക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ലാത്തവരെയെല്ലാം കൊന്നൊടുക്കുന്ന ആരാധനാലയങ്ങൾ തല്ലിത്തകർക്കുന്ന ആ സംഭവങ്ങൾ തുടരുകയാണ്. വളരെ വേദനാജനകമായ അവസ്ഥ. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു ഹിന്ദു ക്ഷേത്രം കൂടി അഗ്നിക്കിരയായിരിക്കുന്നു. ഒരു മുസ്ലിം പുരോഹിതന്റെയും അതുപോലെ തന്നെ ഇമ്രാൻഖാൻ നയിക്കുന്ന പാർട്ടിയുടെയും പ്രവർത്തകർ ചേർന്നാണ് ഈ ക്ഷേത്രം തല്ലിത്തകർത്തത്, കത്തിച്ചത്. എന്ത് ന്യായമാണ് ഇതിനൊക്കെ പറയാനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇമ്രാൻഖാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണ്. അവിടെ ഹിന്ദുക്കൾ, സിഖുകാർ, പാഴ്സികൾ, അതുപോലെ തന്നെ അഹമ്മദിയ മുസ്ലിങ്ങൾ ഇവരൊക്കെ നരകയാതന അനുഭവിക്കുകയാണ്. ഇക്കുറി ഇത് ക്ഷേത്രം തകർത്തത് കൂടാതെ എത്രയോ പേരെ ഈ വർഷത്തെ 2020 കണക്കെടുത്ത് കഴിഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് പേരാണ്, പെൺകുട്ടികളാണ്, ഇസ്ലാം മതത്തിലേക്ക് നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെട്ടത്. ഇത് അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട വിഷയമാണ്. പാകിസ്ഥാനിൽ ഈ വ്യക്തികൾ, അതായത് ഇമ്രാൻഖാൻ, അതുപോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള മറ്റ് സംഘടനകളൊക്കെ തന്നെ, വ്യക്തികളും സംഘടനകളും ഒക്കെ തന്നെ അവിടെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വളരെ കുറവാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത് വളരെ കുറവാണ്. ഇതിപ്പോൾ വളരെ എണ്ണം കുറഞ്ഞ വാർത്തകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അല്ലാതെ എന്തെല്ലാം മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടത് ആ സമയം വളരെ വളരെ വൈകിയിരിക്കുന്നു. ഇനിയും ചെയ്തില്ലെങ്കിൽ അവിടെ ആ ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ആ മുസ്ലിം സമൂഹം ഇല്ലാതെയാകും. പാകിസ്ഥാൻ മുസ്ലിം കൺട്രിയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. ഇവിടെ ഈ വിഭജനത്തിൻ്റെ കാലത്തൊക്കെ അവിടെ പെട്ടുപോയവരുടെ അവസ്ഥ, ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനും അവരെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമാണ് ഇവിടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഒക്കെ കൊണ്ടുവന്നത്. അതിനെയും എതിർക്കാനായിട്ട് ചില തീവ്രവാദികളും രാജ്യദ്രോഹികളും രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ തന്നെ ശത്രുവായി, തെമ്മാടി രാഷ്ട്രമായി, ചൈനയുടെ ഉപഗ്രഹ രാഷ്ട്രമായി ഇന്നും പാകിസ്ഥാൻ നിലകൊള്ളുകയാണ്. നമുക്ക് ആ വിശദാംശങ്ങൾ നോക്കാം. പാകിസ്ഥാനിലെ ഖൈബർ പക്തുൻഖ്വ പ്രവിശ്യയിലുള്ള കരക് ജില്ലയിൽ ആൾക്കൂട്ടം ഹിന്ദുക്ഷേത്രം തല്ലിത്തകർത്തു, കത്തിച്ചു. പ്രദേശത്തെ മുസ്ലിം പുരോഹിതന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം തകർത്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്ഷേത്രം തകർക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് തീ കത്തിച്ച് എറിയുന്നതായി കാണാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് നാണക്കേടാണ് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഇത്തിഷാം അഫ്ഗാൻ പ്രതികരിച്ചു. അവിടുത്തെ ചില മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രതികരിച്ചാൽ ചിലപ്പോൾ അവരെ നാളെ കൊല്ലും, അല്ലെ അവരെ നാളെ ജയിലിലിറക്കും. അതാണ് പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് നിർബന്ധിച്ച് കൺവേർട്ട് ചെയ്ത് കല്യാണം കഴിച്ചിട്ട് ആ ഇരയ്ക്കൊപ്പമല്ല അവിടുത്തെ കോടതി, ലാഹോർ കോടതി നിന്നത്. അവിടുത്തെ നിയമ പാകിസ്ഥാനിലെ മത തീവ്രവാദ സംഘടനകൾക്കൊപ്പം അവരുടെ പ്രവർത്തികൾക്കൊപ്പവുമാണ് പാകിസ്ഥാനിൽ. പാകിസ്ഥാനിൽ നിയമവ്യവസ്ഥയൊക്കെ വെറും പ്രഹസനം മാത്രമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങളെ, അതായത് അമുസ്ലിം ജനതയെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെന്നും ഇത്തിഷാം അഫ്ഗാൻ കൂട്ടിച്ചേർത്തു. ഇനിയിപ്പോൾ ഇത്തിഷാം അഫ്ഗാൻ ഏത് തരത്തിൽ ജീവിക്കും, അവിടെ അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. സംഭവത്തിന് പിന്നിൽ മൗലാന ഷെരീഫ് എന്ന വ്യക്തിയാണ്. അയാൾ ഒരു മുസ്ലിം പുരോഹിതനാണ്, പള്ളിയിൽ പൗരോഹിത്യം വഹിക്കുന്നയാളാണ്. അതായത് എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണണം എന്ന വിശുദ്ധ ഖുറാനിലെ സൂക്തങ്ങൾ പഠിച്ചത് പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് ഈ ക്ഷേത്രം തല്ലിത്തകർക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഒപ്പം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിലെയും ഒക്കെ ചില രാഷ്ട്രീയ പ്രവർത്തകരും ഇതിന് കൂട്ടുനിന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല. ഇസ്ലാമാബാദിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിക്കാൻ 2 മുമ്പ് അനുമതി നൽകിയതായുള്ള വാർത്തയുണ്ടായിരുന്നു. അതിന് പ്രതിഷേധമായിട്ടാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്ലാമാബാദിലെ പ്രാദേശിക ഭരണകൂടം ഇസ്ലാമാബാദിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അതും വാർത്തയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തകർക്കാനായിട്ട്, അതിനെയൊക്കെ ആ സംരംഭങ്ങളെ ഇല്ലാതാക്കാനായിട്ട്, ആ സംരംഭങ്ങളെ സമൂഹത്തിൽ നിന്ന് ചവിട്ടി ഓടിക്കാനായി, ഭീകരത സൃഷ്ടിക്കാനായിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നു. വളരെ കഷ്ടകരമായ അവസ്ഥയാണ് പാകിസ്ഥാനിൽ അമുസ്ലിം ജനത അനുഭവിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ അമുസ്ലിം ജനത പൂർണ്ണമായി, ഒന്നില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലേക്ക് നിർബന്ധിത മതപരിവർത്തനം, മതം മാറ്റം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവർ ഇല്ലാതാകും. പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യും, സ്ത്രീകളെയടക്കം ഉപദ്രവിക്കും, പുരുഷന്മാരെ തല്ലിയോടിക്കും, ജയിലിലടക്കും, കൊല്ലും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ പ്രതിവർഷം മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് 1000-ലധികം ഹിന്ദു പെൺകുട്ടികളാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ്. പാകിസ്ഥാനിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാകുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചും ഉപദ്രവിച്ചും വിവാഹം ചെയ്തുമൊക്കെ മതപരിവർത്തനം നടത്തുകയാണ്.
അസോസിയേറ്റഡ് പ്രസ് എന്ന ഏജൻസിയാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായ റിപ്പോർട്ടാണ്. ആയിരക്കണക്കിന് പേരെ ഇത്തരത്തിൽ ക്രിസ്ത്യൻ, അതുപോലെ തന്നെ പാഴ്സി, സിഖ്, ഹിന്ദു ജനവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ബലാത്സംഗം ചെയ്തും മതപരിവർത്തനം നടത്തുകയാണ്, സമ്മതിക്കാത്തവരെ കൊല്ലുകയാണ്. ഇതാണ് പാകിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശം. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ലോകസമൂഹം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ നിരവധി പെൺകുട്ടികൾ ചതിയിൽ അകപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ട്. ക്രിസ്ത്യൻ, സിഖ്, ഹിന്ദു പെൺകുട്ടികൾ കൂടുതലായി മതപരിവർത്തനത്തിന് വിധേയരായി. 12-നും 25-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ നിരന്തരമായി തട്ടിക്കൊണ്ടുപോകലിനും പീഡനത്തിനും ഇരയാകുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഭയം കൊണ്ടും പലരും പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടും അവിടെ കാര്യമൊന്നുമില്ല, കോടതി പോലും ഈ ഭീകരന്മാരുടെ കൂടെ നിൽക്കുകയുള്ളൂ. അതാണ് പാകിസ്ഥാനിലെ അവസ്ഥ. പല കാര്യങ്ങളും ഇത്തരത്തിൽ മൂടി വയ്ക്കപ്പെടുന്നു. മാധ്യമങ്ങളിലൊന്നും വാർത്ത വരുന്നില്ല, പലരും പരാതി കൊടുക്കുന്നില്ല, പുറത്തു പറയുന്നില്ല. പാകിസ്ഥാനിൽ നിർബന്ധിത മതപരിവർത്തനം ഒരു കച്ചവടമായി മാറിക്കഴിഞ്ഞു. അതിനുവേണ്ട അവിടെ ലോബികളുണ്ട്, അതിനുവേണ്ട മാഫിയ സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവർക്കൊക്കെ സഹായം നൽകുന്നുണ്ട്, ബന്ധുക്കൾ പോലും ഇക്കാര്യത്തിൽ സഹായം ചെയ്തു കൊടുക്കുന്നു. അതായത് ഒരു പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച്, തെറ്റിദ്ധരിപ്പിച്ച്, തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച് മതപരിവർത്തനം നടത്താൻ ബന്ധുക്കൾക്ക് പണം കൊടുത്തും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന വ്യാജേനയും പല തരികിട പ്രവർത്തനങ്ങളുമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. ഹിന്ദുക്ഷേത്രങ്ങൾ കത്തിക്കുന്നു, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, അതുപോലെ തന്നെ ആയിരക്കണക്കിന് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി വിവാഹം ചെയ്തു എന്ന വ്യാജേന കൂടെ താമസിപ്പിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തിലാണ്. എന്തായാലും ഒരിക്കൽ മതപരിവർത്തനം ചെയ്താൽ ഉടൻ തന്നെ പെൺകുട്ടിയെ വിവാഹം ചെയ്യുമെന്ന് പാകിസ്ഥാനിലെ സ്വതന്ത്ര മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നുണ്ട്. അതായത് മതപരിവർത്തനം നടത്തിയാൽ പോയി വിവാഹം ചെയ്യും, വലിയ കാര്യമാണല്ലോ, അതാണല്ലോ വേണ്ടത്. ഒരു വ്യക്തിയെ അവനവൻ്റെ സ്വത്വം പേറിക്കൊണ്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത ഈ വൃത്തികെട്ട രാഷ്ട്രം, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പടുകുടിയിലേക്ക് പോവുകയാണ്. ലോകം മുഴുവൻ പാകിസ്ഥാൻ എതിരാവുകയാണ്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും, ചൈനയും ഇല്ലാതാകും. കാരണം ഇങ്ങനെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, യാതൊരു സംശയവുമില്ല. ഇത്രയും ക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്ന ലോകത്ത് മറ്റൊരു രാഷ്ട്രമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഏജൻസികളൊക്കെ തന്നെ, അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.